പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് ക്രിക്കറ്ററും കോൺഗ്രസ് നേതാവുമായ നവജ്യോത് സിംഗ് സിദ്ധു രംഗത്ത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ ഗംഗയുടെ മകനാണ് താനെന്ന് പറഞ്ഞായിരുന്നു മോദിയുടെ വരവെന്നും, എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ മോദിയുടെ മടക്കം റാഫേൽ ഏജന്റായിട്ടാണെന്നും സിദ്ധു പറഞ്ഞു. തുറന്ന സംവാദത്തിന് വീണ്ടും സിദ്ധു മോദിയെ വെല്ലുവിളിച്ചു. സ്വയം അഴിമതി നടത്തിയിട്ടില്ലെന്നും അതിന് ആരെയും അനുവദിച്ചിട്ടില്ലെന്നുമുള്ള മോദി തന്നെ അവകാശപ്പെടാറുള്ള വിഷയത്തിൽ സംവാദത്തിന് താൻ തയ്യാറാണെന്നും, പരാജയപ്പെട്ടാൽ എന്നേക്കുമായി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും പഞ്ചാബ് മന്ത്രി കൂടിയായ സിദ്ധു വെല്ലുവിളിച്ചു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഏറ്റവും വലിയ കള്ളനാണ് മോദിയെന്നും സിദ്ധു പറഞ്ഞു. ഫേക്ക് നമ്പർ 1 എന്നായിരുന്നു അദ്ദേഹം മോദിയെ വിശേഷിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് വേളയിൽ മോദി നൽകിയ 342 വാഗ്ദാനങ്ങൾ പാലിച്ചില്ല. ഇനി ഒരു തവണ കൂടി അധികാരത്തിലെത്തുമെന്ന് മോദി സ്വപ്നം കാണുക പോലും വേണ്ടെന്ന് സിദ്ധു പറയുന്നു. മോദിയുടെ വാഗ്ദാനങ്ങൾ ഉള്ളുപോലെയായ മുള പോലെയാണെന്ന് നവജ്യോത് സിംഗ് സിദ്ധു പരിഹസിച്ചു. വാഗ്ദാനങ്ങൾക്ക് മുള പോലെ വലിയ നീളമുണ്ട്, പക്ഷേ അവ പൊള്ളയാണ്. ബാങ്കുകളെ കബളിപ്പിക്കുന്ന കോർപ്പറേറ്റുകൾ പുറത്ത് വിലസുമ്പോൾ കാർഷിക കടമെടുത്ത കർഷകൻ ജയിലിലേക്ക് പോവുകയാണ്. കർഷകർ വായ്പ എടുക്കുമ്പോൾ ഒരു നിയമവും അംബാനിക്കും അദാനിക്കും മറ്റൊരു നിയമവുമാണെന്ന് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നോട്ടു നിരോധനമാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി, ഇതാണ് രാജ്യദ്രോഹം. നോട്ടു നിരോധനം തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. മോദി രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. ജിയോ അടക്കം ഉയർന്നുയർന്നു വരുമ്പോൾ BSNL പോലുള്ളവ അടച്ചുപൂട്ടാൻ പോകുന്നത് അതിന്റെ ഉദാഹരണമാണ്. BSNL മാത്രം 31% തൊഴിലവസരങ്ങൾ നിർത്തലാക്കി. 5 വർഷത്തിനിടെ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നിരവധിയാണ്. 10 രൂപയുടെ പേന വാങ്ങിയാലും ബില്ല് വേണമെന്ന് പറയുന്നവർ റഫാൽ ഇടപാടിലെ ബില്ല് പുറത്തുവിടുന്നില്ല. ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ തുറന്ന സംവാദത്തിന് താൻ BJPയെയും മോദിയെയും വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സിദ്ധു വ്യക്തമാക്കി. കഴിഞ്ഞ 70 വർഷത്തിനിടെ രാജ്യത്ത് സാമ്പത്തികമായ വികസനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന BJPയുടെ ആരോപണത്തെയും സിദ്ധു തള്ളി. രാജ്യത്തിന് ആവശ്യമായ സൂചി മുതൽ വിമാനം വരെയുള്ള കാര്യങ്ങൾ ഈ 70 വർഷ കാലയളവിലാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുമായി കൂറു പുലർത്തുന്നവരെ ദേശീയവാദികളായും പാർട്ടി വിടുന്നവരെ ദേശവിരുദ്ധരുമായാണ് അവർ കാണുന്നത്. റഫാൽ കരാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാജയത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.